Hello friends, welcome to another video. In this class, accounting policies is a unit. Accounting policies, principles and conventions. Accounting policy refers to specific accounting principles and a method of applying those principles adopted by the enterprise in the preparation and presentation of financial statement. Endha parayanadu financial statement prepare cheyyumbolum present cheyyumbolum oru enterprise choose cheyyuna accounting principleum aa choose cheyda accounting principle adopt cheyan vendite adu adopt cheyan vendi edukkuna methods kodi include edanade accounting policies nu parayanengil നമ്മൾ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത് ഡിപ്രീസിയേഷന്റെ കാര്യം നമ്മൾ ഒരു കമ്പനി ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണോ വേണ്ടേ എന്ന് ഒരു കമ്പനി ഡിസൈഡ് ചെയ്യണതാണ് ആ കമ്പനിയുടെ പ്രിൻസിപ്പൾ ആണ് ഓക്കെ ആ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാ ഇല്ല എന്നുള്ളത് എന്താണ് ആ ഒരു കമ്പനിയുടെ പ്രിൻസിപ്പൾ ആണ് ഓക്കെ അത് ലോ പ്രകാരം വേണം എന്നുള്ളതൊക്കെ കമ്പൽസറി ആണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രിൻസിപ്പൾ ആണ് ഇനി ആ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് തീരുമാനിച്ചു ഇനി പ്രൊവൈഡ് ചെയ്ത ഡിപ്രീസിയേഷൻ ഈ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ഏത് മെത്തേഡിലൂടെയാണ് അക്കൗണ്ടിങ് പോളിസിയിൽ അതും വരും മനസ്സിലാവുണ്ടോ അപ്പൊ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും വരും ആ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന മെത്തേഡുകളും എന്ത് ചെയ്യും അക്കൗണ്ടിങ് പോളിസിയിൽ വരും മനസ്സിലാവുന്നുണ്ടോ അത്രേ അക്കൗണ്ടിങ് പോളിസിയെ പറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ അതുപോലെ തന്നെ എന്തുണ്ട് ഇതാ ഇവിടെ ഒരു പറയുന്നത് ദ ഏരിയ വേർ ഡിഫറെന്റ് അക്കൗണ്ടിങ് പോളിസീസ് ആർ ഫ്രീക്വന്റ്ലി എൻകൗണ്ടേർഡ് ക്യാൻ ബി ഗിവൺ ആസ് ഫോളോസ് ഫ്രീക്വന്റ്ലി ആയിട്ട് നമ്മൾ എന്താണ് ഡിഫറെന്റ് അക്കൗണ്ടിങ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്ന ഒന്നെന്താണ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് ഇൻവെൻട്രി വാല്യൂ എന്ന സമയത്ത് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിഫോ ലിഫോ അങ്ങനത്തെ ഒരുപാട് അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ അതിൽ നമ്മൾ ഏതൊക്കെ മെത്തേഡുകൾ അതൊരു അക്കൗണ്ടിങ് പോളിസിയാണ് ദെൻ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി അത് വാല്യുവേഷൻ ഇൻവെൻട്രി നമ്മൾ പറഞ്ഞു വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ചെയ്യുന്ന സമയത്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിൽ വാല്യൂ ചെയ്യണം ആദ്യം പറഞ്ഞ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിൽ വാല്യൂ ചെയ്യണം ഇതൊക്കെ എന്താണ് ഒരു കോൺഫ്ലിക്റ്റിംഗ് സിനാരിയോ ആണ് അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഡിഫറെൻറ്റ് കമ്പനികൾക്ക് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ കുറച്ച് ഏരിയാസ് പറഞ്ഞു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം ഈ മെറ്റീരിയൽ എന്ത് ചെയ്യണം ഒന്ന് റീഡ് ചെയ്യും വേണം ഇനിയും ഇവിടെ എന്താ പറയുന്നത് സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ചോയ്സസ് ഓഫ് അക്കൗണ്ടിങ് പോളിസി ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് പോളിസി ഡിസിഷൻ എന്താണ് ഏത് അക്കൗണ്ടിങ് പോളിസി ചൂസ് ചെയ്യണം എന്നുള്ളത് എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണെന്ത് ഏത് പോളിസി ചൂസ് ചെയ്യണം എന്നുള്ളത് ഇപ്പം നിങ്ങൾ ഇൻവെൻട്രിൻ്റെ കാര്യം മനസ്സ് എടുത്തു നോക്കുക ഫിഫോ മെത്തേഡും ലിഫോ മെത്തേഡും രണ്ട് കേസസിൽ ഇൻഫ്ലേഷൻ സ്റ്റേജിലും ഡിഫ്ലേഷൻ സ്റ്റേജിലും എന്ത് ചെയ്യണം ഈ രണ്ട് മെത്തേഡുകളും ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാല്യുവേഷനിൽ ഹ്യൂജ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാവും ഇപ്പം നിങ്ങൾ ഇൻഫ്ലേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇങ്ങനെ എന്ത് ചെയ്യാണ് ഡ്രാസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്യാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ഈ സമയത്ത് നിങ്ങൾ ലിഫോ മെത്തേഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ഫസ്റ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ബാലൻസ് ഉള്ളത് ഏറ്റവും ചെറിയ പ്രൈസ് ഉള്ളതായിരിക്കും ഏറ്റവും കുറവ് പ്രൈസ് ഉള്ളതായിരിക്കും ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇൻവെൻട്രിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും അണ്ടർ കാസ്റ്റഡ് ആയിരിക്കും ഇൻഫ്ലേഷൻ സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുകയാണ് ഇൻഫ്ലേഷൻ സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യാണ് ഫിഫോ മെത്തേഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നത് എപ്പോഴും ലാസ്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള നിങ്ങൾ ഫസ്റ്റ് വാങ്ങിച്ചതാണ് ഇഷ്യൂ ചെയ്യുന്നത് ഫിഫോ മെത്തേഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വാങ്ങിച്ചതാണ് ആദ്യം ഇഷ്യൂ ചെയ്യുക അപ്പോൾ ബാലൻസ് വരുന്ന ഇൻവെൻട്രി എന്തായിരിക്കും ക്ലോസിംഗ് അവസാനം നിങ്ങൾ പർച്ചേസ് ചെയ്തായിരിക്കും ഇൻഫ്ലേഷൻ സ്റ്റേജ് ആവുന്ന സമയത്ത് അത് ഹയർ പ്രൈസിലായിരിക്കും കിടക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി അല്ലെങ്കിൽ ഇൻവെൻട്രിൻ്റെ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ഓവർ കാസ്റ്റഡ് ആയിരിക്കും മനസ്സിലാവുണ്ടോ അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ എക്കണോമിക് സിറ്റുവേഷൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം കൺസിഡർ ചെയ്യണം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെയ്റ്റഡ് അവറേജ് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ സിമ്പിൾ അവറേജ് എടുക്കാൻ പറ്റും സിമ്പിൾ അവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൈസിൻ്റെ അവറേജ് എടുക്കുക
Okay, ingane namukku endu cheyan pattum ee selection of accounting policy ennulla endayirikkanam nammal oru important decision aanu adu nammada ella factors um consider cheyidittayirikkanam nammal endu cheyandathu edukkanathu appo nammal ee proper allada improper accounting policy nammal select cheyidittundengil adu endu cheyan pattum pala valuation overcast cheyanum adu pole thana undercast cheyanum adu pole thana business inde performance actually ellatha performance undu ennu kaanikkanakke valuation of inventory closing stock kooduthal kaanichu കൂടുതലാക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗ്രോസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും ഗ്രോസ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും അത് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്യും അപ്പോൾ നമ്മൾ ആ ഒരു വാല്യുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള എഫക്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ്റെ കേസിലും ഇതുപോലെ അക്കൗണ്ടിങ് പോളിസി നമ്മൾ എവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടോ അത് അതിനൊക്കെ എന്തുണ്ട് ഇത്തരത്തിലുള്ള എഫക്ട്സുകളുണ്ട് അപ്പോൾ നമ്മളൊരു അക്കൗണ്ടിങ് പോളിസി ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു അക്കൗണ്ടിങ് പോളിസി ചൂസ് ചെയ്യണം എന്നാണ് പറയുന്നത് അതാണ് സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യാണ് അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി നമ്മൾ അവിടെ തന്നെ പറയണം എപ്പോഴേ നമുക്ക് ഒരു അക്കൗണ്ടിങ് പോളിസി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രോഡ് കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗിൽ ഒരു അക്കൗണ്ടിങ് പോളിസി ക്ലോസിംഗിൽ വേറൊരു അക്കൗണ്ടിങ് പോളിസി അതല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ഇന്ന അക്കൗണ്ടിങ് പോളിസി ഈ ഫിനാൻഷ്യൽ ഇയർ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കാണിക്കണം ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ഇന്ന ഒരു അക്കൗണ്ടിങ് പോളിസി നമ്മൾ കാണിച്ചു ഈ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യണം പ്രോഫിറ്റ് കുറച്ച് കാണിക്കണം ടാക്സ് അടക്കാൻ പൈസ ഇല്ലാത്ത നമ്മൾ പ്രോഫിറ്റ് കുറച്ച് കാണിക്കണം അപ്പോൾ വേറൊരു അക്കൗണ്ടിങ് പോളിസി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു അക്കൗണ്ടിങ് പോളിസി നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം എപ്പോൾ മാത്രമാണ് അത് ചേഞ്ചസ് വരിക ഒന്ന് നമ്മൾ എന്ത് പറയുന്നു ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മുടെ അക്കൗണ്ടിങ് പോളിസി റിവിഷൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും അതല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ട് ഒരു ലോ നമുക്ക് എന്ത് ചെയ്യണം ഒരു ചേഞ്ച് റിക്വയർ ചെയ്യാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേഞ്ചസ് വരുത്തും അതല്ലെങ്കിൽ ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു ബെറ്റർ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് വരുത്താൻ പറ്റും ഈ മൂന്ന് കേസ് അല്ലാത്ത ഒരു കേസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അക്കൗണ്ടിങ് പോളിസിയിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല ഓക്കെ അതെല്ലാം നിങ്ങൾക്ക് എല്ലാവരും ഈ ഫ്രോഡ്ലൻ ബേസിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ അക്കൗണ്ടിങ് പോളിസീസ് അവർക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന അക്കൗണ്ടിങ് പോളിസീസ് അഡോപ്റ്റ് ചെയ്ത് പോകും അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇതാണ് ചേഞ്ചസ് വരുത്തുന്ന സമയം എപ്പോഴാണെന്ന് ഡിസ്കസ് ചെയ്യും ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക ഇത്ര മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ അക്കൗണ്ടിങ് പോളിസി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഒരു കാര്യം പറയാൻ പറ്റും ഒരു കാര്യം കാണാൻ പറ്റും എന്താണ് അക്കൗണ്ടിങ് പോളിസി ബേസ് ചെയ്യുന്ന എന്തിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ എപ്പോഴും ഒരു അക്കൗണ്ടിങ് പോളിസി സെലക്ട് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ് പോളിസി ബേസ് ചെയ്യേണ്ടത് ഒന്ന് പ്രൂഡൻസ് കൺസെപ്റ്റ് എന്താണ് ലോസസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിങ് പോളിസി എന്ത് ചെയ്യണം ലോസസ് എന്തെങ്കിലും വരുന്നത് അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും കൂടി അത് കവർ ചെയ്യാനും കൂടി പറ്റുന്ന രീതിയിലുള്ള അക്കൗണ്ടിങ് പോളിസി ആയിരിക്കണം അതൊന്നാമത്തെ കാര്യം പക്ഷെ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾ അസറ്റ് നമ്മൾ ഭാവിയിൽ വരാൻ പോകുന്ന അസറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റണ്ട നിങ്ങൾ കവർ ചെയ്യണം പക്ഷേ ലോസസിനെങ്കിലും മിനിമം എന്ത് ചെയ്യണം കവർ ചെയ്യണം ദെൻ സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം നമ്മൾ എന്ത് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ലീഗൽ റിയാലിറ്റിയുടെ ബേസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ട്രാൻസാക്ഷനെ പോസ്റ്റ്പോൺ ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അത് റെക്കോർഡ് ചെയ്യാം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മുടെ അക്കൗണ്ടിങ് പോളിസിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഫിനാൻഷ്യൽ റിയാലിറ്റിയുടെ ബേസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യേണ്ടത് എപ്പോഴും റെക്കോർഡ് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ ഒരു ലീഗൽ റിയാലിറ്റിയുടെ ബേസിൽ മാത്രം എന്ത് ചെയ്യരുത് ട്രാൻസാക്ഷനെ പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല അതാണ് ഇവിടെ പറയുന്നത് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം എന്നുള്ളടത്ത് പറയണത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം ഒരു അക്കൗണ്ടിങ് പോളിസി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൺസിഡർ ചെയ്യണം അതുപോലെ തന്നെ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള എമൗണ്ടുകളെ അവോയ്ഡ് ചെയ്യുക എന്താണ് മെറ്റീരിയൽ എമൗണ്ട് എന്ന് അപ്പോൾ അറിഞ്ഞിരിക്കണം എന്താണ് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സിൻ്റെ ഡിസിഷൻ എഫക്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ടിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും മെറ്റീരിയൽ എമൗണ്ട് എന്ന് പറയാൻ പറ്റും നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മളൊരു സ്കെയിൽ വാങ്ങിച്ച് എന്താണ് സ്റ്റീലിൻ്റെ സ്കെയിലായിരുന്നു ഈ സ്കെയിൽ നമ്മൾ ബിസിനസ്സിൽ എന്തായാലും മോർ ദാൻ 12 മന്ത്സ് ഉപയോഗിക്കും ഇതിനെ നമ്മൾ അസറ്റായിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും നമ്മൾ അസറ്റായിട്ട് കാണിക്കേണ്ട ആവശ്യം കാരണം അതൊരു മെറ്റീരിയൽ എമൗണ്ട് അല്ല ഈ ഒരു സ്കെയിൽ എന്നുള്ളത് നമ്മുടെ എന്താണ് ബാലൻസ് ഷീറ്റിലെ സ്കെയിൽ എന്ന് കണ്ടതുകൊണ്ട് അതിനെ അത് കാണാതിരുന്നത് കൊണ്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസേഴ്സിൻ്റെ ഡിസിഷനിൽ ഒരു ചേഞ്ചസും വരാൻ പോകുന്നില്ല നേരെ മറിച്ച് നിങ്ങളൊരു ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു ഒരു 1 crore അല്ലെങ്കിൽ 10 crore കൊടുത്തൊരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു നിങ്ങളത് മുഴുവനും എക്സ്പെൻസ് ആയിട്ട് ആ ഒരു ഇയറിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1 crore നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വരുമ്പോൾ ആ ഒരു അസറ്റ് നോക്കിയിട്ട് ആ ഒരു ക്യാപ്പബിലിറ്റി നോക്കിയിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നോക്കിയിട്ട് ആ എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ്സിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ പറ്റും അത്തരത്തിലുള്ള എമൗണ്ടുകളെ നമ്മൾ എന്ത് പറയുക മെറ്റീരിയൽ എമൗണ്ട് അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി എന്ന് പറയാം ഇത്തരം മെറ്റീരിയാലിറ്റിയും കൂടി എന്ത് ചെയ്യണം
ഈ ഒരു നമ്മുടെ സെലക്ഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസിയിൽ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എന്തുള്ളൂ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഏരിയയുമായിട്ട് മറ്റൊരു യൂണിറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോയിൽ കാണാം.